സരിത എസ് നായരുടെ പീഡന പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ മുൻ മന്ത്രിമാരായ അടൂർ പ്രകാശിനെയും അനിൽകുമാറിനെയും ഹൈബി ഈഡൻ എം ബിയെയും ഒക്കെ ക്ലീൻ ചിറ്റ് നൽകി വിട്ടയച്ച സി ബി ഐ ഇപ്പോൾ ബലവിരിച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതാവും ഹൈക്കമാൻഡിലെ ശക്തനുമായ കെ സി വേണുഗോപാലിന് വേണ്ടിയാണെന്ന് സൂചന. പരാതിക്കാരിയുടെ ഡിജിറ്റൽ തെളിവുകൾ കെ സി വേണുഗോപാലിന് കുരുക്കാകുമെന്ന് സി ബി ഐ പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കുരുക്കാൻ ഡൽഹിയിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പുകളിൽ ഏറെക്കാലം സംസ്ഥാന സർക്കാരിൻ്റെ വജ്രായുധമായ സോളാർ ബോംബ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കൈവശമാണ്. സംഘടനാ ചുമതലയുള്ള കേരളത്തിൻ്റെ സംഘടനാ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറിയും രാജ്യസഭാ അംഗവുമായ കെ സി വേണുഗോപാലിനെ ലക്ഷ്യമിട്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അന്വേഷണം കടുപ്പിച്ച സി ബി ഐ എം എൽ എ ഹോസ്റ്റലിലും ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലും കേരള ഹൗസിലും തെളിവെടുപ്പ് നടത്തി സീൻ മഹസർ തയ്യാറാക്കി കഴിഞ്ഞു. സി ബി ഐയുടെ ഇനിയുള്ള നീക്കങ്ങൾ നെഞ്ചിടുപ്പ് കൂട്ടുകയാണ് കെ സി വേണുഗോപാലിൻ്റെ. പീഡനക്കേസിൽ സംഘടനാ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറിയും രാജ്യസഭാ അംഗവുമായ കെ സി വേണുഗോപാലിനെതിരായ ഡിജിറ്റൽ തെളിവുകൾ സി ബി ഐക്ക് പരാതിക്കാരി കൈമാറിയിട്ടുണ്ട്. സി ബി ഐയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെയാണ് തെളിവ് നൽകിയത്. 2012 മെയ്യിൽ അന്ന് മന്ത്രിയായിരുന്ന എ പി അനിൽകുമാറിൻ്റെ ഔദ്യോഗിക വസതിയായ റോസ് ഹൗസിൽ വെച്ച് വേണുഗോപാൽ പീഡിപ്പിച്ചു എന്നാണ് പരാതി. ടൂറിസം പദ്ധതിക്ക് സഹായം തേടി അനിൽകുമാറിനെ കാണാനെത്തിയപ്പോൾ ദുരനുഭവമുണ്ടായെന്നും മന്ത്രി മന്ദിരത്തിൽ നിന്ന് കരഞ്ഞുകൊണ്ട് തിരികെ ഇറങ്ങി വരുമ്പോൾ ഡ്രൈവർ മൊബൈലിലെടുത്താണെന്നും അവകാശപ്പെട്ടാണ് ദൃശ്യങ്ങൾ പരാതിക്കാരി സി ബി ഐക്ക് കൈമാറിയത്. പിന്നീട് തൃശ്ശൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതിൻ്റെ രേഖകളും പീഡന സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങളും അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ഈ തെളിവുകൾ നേരത്തെ അന്വേഷിച്ച ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നില്ല. ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തൻ്റെ പക്കൽ തെളിവുണ്ടെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വിശ്വാസമില്ലാത്തതിനാൽ ഡിജിറ്റൽ തെളിവുകൾ കൈമാറുന്നില്ലെന്നും പരാതിക്കാരി അന്ന് വ്യക്തമാക്കിയിരുന്നു. വേണുഗോപാലിന് പുറമെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, എം എൽ എമാരായ ഹൈബി ഈഡൻ, അടൂർ പ്രകാശ്, മുൻ മന്ത്രിയും എം എൽ എയുമായ എ പി അനിൽകുമാർ, ബി ജെ പി അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി, ഉമ്മൻചാണ്ടിയുടെ ഡൽഹിയിലെ സഹായിയായിരുന്ന തോമസ് കുരുവിള എന്നിവരെ പ്രതികളാക്കി സി ബി ഐ 6 കേസുകളാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ 3 പേരെ സി ബി ഐ കുറ്റവിമുക്തരാക്കി. വേണുഗോപാലിനെതിരെ ലൈംഗിക പീഡനം, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ കേസുകളാണ് സി ബി ഐ എടുത്തിട്ടുള്ളത്. വേണുഗോപാലിനെ സ്കെച്ച് ചെയ്താണ് സി ബി ഐ നീങ്ങുന്നത്. അന്വേഷണം സി ബി ഐക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് ആവശ്യപ്പെട്ട് സരിത മുഖ്യമന്ത്രിയെ സമീപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ വിജ്ഞാപനമിറക്കിയതിനെ തുടർന്നാണ് അന്വേഷണം സി ബി ഐ ഏറ്റെടുത്തത്. പല നേതാക്കളെക്കുറിച്ചും സരിത പറയുന്ന ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് സി ബി ഐ കണ്ടെത്തി. എന്നാൽ വേണുഗോപാലിനെക്കുറിച്ച് സരിത പറയുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്നാണ് സി ബി ഐ പറയുന്നത്. വേണുഗോപാൽ സരിതയെ ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് സരിത സി ബി ഐക്ക് മൊഴി നൽകി അതിനുള്ള രേഖകളും കൈമാറി. ഡിജിറ്റൽ രേഖകളും അല്ലാത്ത രേഖകളും ഒക്കെ സരിത സി ബി ഐക്ക് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ കരുത്തനായ കെ സി വേണുഗോപാലിനെ ലാക്കാക്കിക്കൊണ്ട് സി ബി ഐ നീങ്ങുന്നു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സി വേണുഗോപാൽ സി ബി ഐ ചോദ്യത്തിന് വിധേയമായാൽ, അറസ്റ്റിലായാൽ, അത് കോൺഗ്രസിന് വൻ തിരിച്ചടിയാകും കേരളത്തിൽ ഉണ്ടാവുക.